ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഓവർ കോട്ടാണ്. റീൽസിലൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. കുറച്ച് ഫ്രില്ലൊക്കെ വരുന്ന ടൈപ്പ്, നല്ല ഫ്ലെയറൊക്കെ ഉള്ള ടൈപ്പാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് കളർ നമ്മൾ 2.5 മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് കളർ 4.5 മീറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് സ്റ്റെപ്പിനാണ് നമ്മൾ ലൈറ്റ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2.5 മീറ്റർ മതി. എൻഡിലേക്ക് വരുന്നതാണ് ഈ ഒരു ഡാർക്ക് കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക് കളറാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. അപ്പോൾ അത് 4.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിലേക്ക് നമ്മൾ ഈ ഒരു ലൈറ്റ് കളറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. യോക്കിൻ്റെ ഭാഗവും സ്ലീവൊക്കെ നമ്മൾ ഈ ഒരു കളറിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്ലോത്ത് നമ്മൾ രണ്ടായിട്ട് ഇതേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി അതിനെ ഫോർ ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയാണ് മടക്കി കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഓപ്പൺ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ യോക്ക് ലെങ്ത്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണ് യോക്ക് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് ഞാനിതിൽ 14 കൊടുക്കുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. 14 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ, ആം ഹോൾ ഇതൊക്കെ അവരവരെ അളവിനനുസരിച്ചിട്ട് കൊടുക്കുക. ഇതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഒരാളെ അളവിന് വ്യത്യാസം വരും. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മീഡിയം സൈസിലാണ് വരുന്നത്. ഞാനിപ്പോൾ കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ഒന്നും വെക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ലൈനിങ് കൂടി ആകുമ്പോഴാണ് കുറച്ചുകൂടി സമയമെടുക്കുക. പക്ഷേ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ യോക്കും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് ഈ യോക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്ത് എന്താ പറയുക, ഓരോരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇനി വരും. വളരെ സിമ്പിളാണ് കട്ട് ചെയ്യാനൊക്കെ, വളരെ സിമ്പിളാണ്. ഇനി കാര്യമായിട്ട് ഇനി ഒന്നുമില്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ താഴത്ത് വരുന്ന ഭാഗമാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു എന്താ പറയുക, ഭാഗത്ത് ഞാൻ ജസ്റ്റ് ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, എൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫ്രണ്ടിൽ ഇങ്ങനെ വരുമ്പോൾ വൃത്തിയിടാണ്ടെന്നുള്ളതുകൊണ്ട് അത് ജസ്റ്റ് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് വരേണ്ട പോർഷനാണ് ഇനി കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കിനൊരു എന്താ പറയുക, നമ്മുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങ് കട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ ഈ ഒരു കളറിൽ 2 പീസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രീനിൽ 2 പീസ്. അങ്ങനെ മൊത്തം നമ്മൾ 4 സ്റ്റെപ്പ് കൊടുക്കുന്നത്. ഓക്കെ, 4 സ്റ്റെപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, യോക്ക് കഴിഞ്ഞിട്ട് എനിക്ക് 4 സ്റ്റെപ്പ് കിട്ടണം, മനസ്സിലായോ? അപ്പോൾ അതാണ് ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കണക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഞാൻ ടോട്ടൽ ലെങ്ത്ത് എൻ്റേത് 55 എൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 55. അതിൽ നമ്മൾ യോക്കിനെ അങ്ങോട്ട് മൈനസ് ചെയ്യണം. യോക്ക് 14 എടുത്തത്, 14 തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞാൽ 13 കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, -13 നമ്മൾ കൊടുക്കുക. യോക്കിനെ അങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ എനിക്ക് 42 വന്ന്. ഈ 42 എനിക്ക് 4 കിട്ടണം. അപ്പോൾ അത് എന്ത് ചെയ്യുക, 4 ഡിവൈഡഡ് ബൈ ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ 10.5 കിട്ടുന്നത്. ഈ 10.5 കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കണം, കാരണം 2 ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വരണ്ടേ. അപ്പോൾ 11.5 എനിക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 11.5 നമ്മൾ 4 പീസ് കട്ട് ചെയ്ത്, 4 സ്റ്റെപ്പ് കട്ട് ചെയ്തെടുക്കണം. പീസ് എന്നല്ല, 4 സ്റ്റെപ്പ്. ഓരോരോ സ്റ്റെപ്പും നമ്മൾ 11.5 ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മൾ 13 ഏറ്റവും മേലെ യോക്ക്, അത് കഴിഞ്ഞിട്ട് ഓരോരോ സ്റ്റെപ്പും 10.5 വരിക. തയ്യൽ തുമ്പ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. മൊത്തത്തിൽ എനിക്ക് 55 കിട്ടി. അപ്പോൾ നമ്മൾ ഇതേപോലെ കൊടുത്താലാണ് നമ്മളെ ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു കണക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇനി 5 സ്റ്റെപ്പാണെങ്കിൽ 5 ÷ 6 അങ്ങനെ കൊടുത്താലാണ് നമുക്ക് ആ ഒരു ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 മടക്കി, പിന്നെ ഇനി 4 മടക്കി കൊടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കൊടുക്കുന്നതാണ്. ഇനി ഇതിൽ ഞാൻ 11.5 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കി പീസ് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോരോ സ്റ്റെപ്പിനും എത്ര എത്ര പീസാണ് എടുക്കുന്നതെന്നുള്ളതും ഞാൻ പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളത് കൊടുത്ത് എടുക്കുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിന് 2 പീസ് എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ താഴത്തെ സ്റ്റെപ്പിന് നമ്മൾ 4 എടുക്കണം. അതിൻ്റെ താഴത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും അതിൽ 2 കൂട്ടി അങ്ങനെ ഓരോരോ സ്റ്റെപ്പിനും നമ്മൾ എന്ത് ചെയ്യണം, ക്ലോത്ത് കൂടുതൽ കൂടുതൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രില്ല്സ് കിട്ടുള്ളൂ, അല്ലാണ്ട് സെയിം ടു സെയിം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രില്ല് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പിനും കൂടുതൽ കൂടുതൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ്, പക്ഷേ പിന്നെ ക്ലോത്ത് തികയാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആദ്യം എല്ലാം 11.5 അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഓരോരോ പാർട്ടിലും എത്ര എത്ര കൊടുക്കുക എന്നൊക്കെ ഉള്ളത് പിന്നെയാണ് നോക്കിയത്.
ഇനി ആ ഒരു ഡാർക്ക് കളർ വരുന്നതും 11.5 ആ ഫുൾ ക്ലോത്ത് വാങ്ങിയ മൊത്തം ക്ലോത്തും കട്ട് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ അതും നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എത്രയാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പിനും അത് വീതിച്ച് വിധിച്ച് എടുക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് കൂടുതലായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് ആദ്യം തന്നെ ബാക്ക് യോക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരൊറ്റ ലെയറ് കൊടുക്കുന്നുള്ളൂ. ഇത് ബാക്ക് പാർട്ടാണ്, ബാക്ക് പാർട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റ് കളറിൽ ഒറ്റ പീസ് മാത്രമേ അവിടത്തേക്ക് കൊടുക്കുന്നുള്ളൂ. 44 വിഡ്ത്താണ് ക്ലോത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ ബിഗിനേഴ്സിനും കൂടി മനസ്സിലാവട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്ത് പറയുന്ന ഈ ഒരു പീസ് മാത്രം ബാക്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ബാക്കിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഫ്രണ്ടിലേക്ക് നമുക്ക് ഫ്രണ്ടിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് എന്താ പറയുക, രണ്ട് പീസാണല്ലോ വരുന്നത്. രണ്ട് പീസായാലും നമ്മൾ അതിനും വേണ്ടിയിട്ടും ഒരു പീസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു പീസ്, ബാക്കിലേക്ക് ഒരു പീസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്രയായി? രണ്ട് പീസായി. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് കണക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിനേക്ക് ഞാൻ എന്ത് ചെയ്തു? രണ്ട് പീസ് വെച്ചു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് രണ്ട് പീസ് കഴിഞ്ഞ് ഇനി സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിന് സെയിം കളറ് തന്നെ ഞാൻ മൂന്ന് പീസേ കൊടുക്കുന്നുള്ളൂ. കാരണം കൂടുതൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് എത്തുമ്പോഴത്തേക്ക് തുണി തികയാതെ വരും. കാരണം ആദ്യമൊക്കെ നമുക്ക് ഫ്രില്ല് വെച്ച് പോകാൻ എളുപ്പമാണ്, നമുക്ക് ഇഷ്ടംപോലെ ക്ലോത്തും ഉണ്ടാവും എന്ന് തോന്നും. പക്ഷേ താഴത്തോട്ട് എത്തുമ്പോഴത്തേക്ക് തികയാതെ വരും. അപ്പോൾ അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ രണ്ട് പീസ് കൊടുത്തു, അതിന് താഴത്ത് മൂന്ന് പീസേ കൊടുക്കുന്നുള്ളൂ. നാലെന്ന് ഞാൻ അറിയാതെ അങ്ങനെ കാണിച്ചു പോയതാണ്. മൂന്ന് പീസ് മാത്രമേ ഇതിൻ്റെ താഴത്തെ സ്റ്റെപ്പിനേക്ക് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. വയ്ക്കുമ്പോൾ ഒരുപാട് പീസുള്ളത് പോലെയുണ്ട്, പക്ഷേ ഞാൻ മൂന്ന് പീസേ കൊടുത്തിട്ടുള്ളൂ, അപ്പോഴേ എനിക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്, എന്താ പറയുക, സെക്കൻഡ് സ്റ്റെപ്പിനേക്ക് മൂന്ന് പീസ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാർക്ക് വരുന്ന സംഭവം ഉണ്ടല്ലോ, ഡാർക്ക് വരുന്നത് ഈ മൂന്ന് പീസിന് നേരെ ഡബിളായിട്ട് 6 പീസാണ് കൊടുത്തത്. ഈ ഡാർക്കിനേക്ക് 6 പീസ് കൊടുത്തു. ഓക്കെ, ഇത് 3 കഴിഞ്ഞ് ഇതിൻ്റെ താഴത്തെ വരുന്നത് 6, ഏറ്റവും എൻഡിൽ വരുന്നത് 9. അങ്ങനെയാണ് കൊടുത്തത്. അപ്പോഴാണ് കൂടുതൽ കൂടുതൽ നമുക്ക് ഫ്രില്ലിട്ട് വരാൻ പറ്റുള്ളൂ. നേരെ ഡബിള് കൊടുക്കണം എന്നാണ് കണക്ക്. ഒരുപാട് ഫ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയായിട്ടുണ്ടാവും, പക്ഷേ അതിന് ക്ലോത്ത് നമ്മൾ ഈ 4.5 മീറ്ററിലോ 5 മീറ്ററിലോ 6 മീറ്ററും എത്താതെ വരുള്ളൂ. കൂടുതൽ കൂടുതൽ നമുക്ക് ക്ലോത്ത് വേണ്ടി വരും. കാരണം ഫ്രില്ലിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എത്രയാണ് വരിക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക, അപ്പോഴേ നമുക്ക് ആ ഒരു റിസൾട്ടും കിട്ടുള്ളൂ, നമുക്ക് തുണി എത്തുള്ളൂ. അതാണ് മെയിന്. ഇനിയുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ എത്ര എത്രയാണ് ക്ലോത്ത് എടുക്കുക എന്നാണ് കൺഫ്യൂഷൻ വരിക. കാരണം എനിക്കും അതന്നെയായിരുന്നു കൺഫ്യൂഷൻ, എത്ര എത്രയും യൂസ് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഓരോ സ്റ്റെപ്പിലും എത്ര എത്ര എടുക്കണം എന്നുള്ളത്. ഇനി ഞാൻ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്, കാരണം സ്ലീവിൽ നിന്ന് എനിക്ക് തുണി തികയാതെയാണ് വന്നത്. പിന്നെ അത് ഒപ്പിച്ചെടുത്തു, സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫുൾ സ്ലീവ് അങ്ങനെ ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ സ്ലീവും കട്ട് ചെയ്തു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് ഭാഗമാണ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല, നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു വി പോലെ ആക്കിയിട്ട് ഒരു നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വിഡ്ത്തിൽ 5.5 ഇഞ്ച് ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു വി നെക്ക് ജസ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് യോക്ക് ഭാഗത്ത് മാത്രമായിട്ട് ലൈനിങ് വെക്കണേൽ വെക്കാം. അത് എന്താ പറയുക, ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് അങ്ങനെ വെക്കണേ വെക്കായിരുന്നു. കാരണം കുറച്ചുകൂടെ എന്താ പറയുക ഭംഗിയായിട്ടുണ്ടാവുമോ എന്നുള്ളത്. നിങ്ങൾക്ക് നോർമലായിട്ട് കോട്ട് പോലെ അല്ലാണ്ട് ഗൗണായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യോക്കിൽ ലൈനിങ് വെക്കണേൽ ലൈനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഇറക്കം വരാത്ത ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് നെക്ക് അത്ര ഇറക്കമൊന്നുമില്ല, ചെറിയൊരു ഇറക്കം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എനിക്കും കാണുള്ളൂ എത്രയും ഞാൻ കൊടുത്തത് എന്നുള്ളത്. കാരണം സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ അതുകൊണ്ട് എത്രയാണ് നെക്ക്? 3 ഇഞ്ച് തന്നെയാണ് വിടുത്ത് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് ഒരു 3.5 ഇഞ്ച് അത്രയേ കൊടുത്തിട്ടുള്ളൂ. ചെറിയൊരു നെക്കാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യോക്കിൽ നെക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം ആദ്യം തന്നെ നമ്മളൊന്ന് മടക്കി തയ്ക്കണം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ മടക്കി കൊടുക്കുകയാണ്, വേറെ പീസൊന്നും വെക്കുന്നില്ല. അതേ ഇതേപോലെ അങ്ങനെ അങ്ങ് വെച്ച് മടക്കി കൊടുക്കുകയാണ്. കാരണം ഓവർ കോട്ടല്ലേ, അതുകൊണ്ട് കുറച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് വിട്ട് നിന്നാലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തത്. അപ്പോൾ അതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ലൈനിങ് പീസ് പോലെ ഇതേപോലെ വെച്ചിട്ട് നോർമലി നമ്മളെപ്പോഴും ചെയ്യാറില്ല. അതേപോലെ നെക്ക് ഈ പീസ് വെച്ചിട്ട് നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും. ഇനി ബാക്ക് നെക്കാണ് ഇനി അടുത്തത് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് നെക്ക് ഞാൻ ഇതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസൊക്കെ വെച്ച്. ഇനി രണ്ട് ഭാഗത്ത് ഷോൾഡർ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്ത് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ലീവ് ആണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ അങ്ങ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതേ കണ്ടില്ലേ, ഇതേപോലെ സൈഡിൽ ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്ലീവിൽ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതേപോലെ നമ്മൾ കറക്റ്റ് അളവിൽ ഷേപ്പ് ചെയ്തോ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇനി ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ താഴത്ത് ഫ്രില്ലൊക്കെ ഇട്ട് വരേണ്ടത്. ഫ്രില്ലിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരേ ഫ്രില്ലിടലാണ്, കാരണം ഇനി ഇത് ഇത്രയേ ഉള്ളൂ പണി. ഇനി ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രില്ലിട്ട് വരികയാണ് ചെയ്യുക. അതുതന്നെയാണ് എനിക്ക് കുറച്ച് സമയമെടുത്തതെന്ന് തോന്നുന്നു. അല്ലാണ്ട് വലിയ വർക്കായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, ഇത് ചെയ്യാൻ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ താഴത്ത് ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രില്ലിട്ട് വരാം. ആദ്യം തന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടും ബാക്കും, അത് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെ ഞാനത് മൊത്തത്തിലെ ജോയിൻ ചെയ്ത് ഒരു പീസാക്കി മാറ്റി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ഇതാ ഇത് രണ്ടും നമ്മൾ ആദ്യം തന്നെ മടക്കി തയ്ക്കണം. എല്ലാത്തിൻ്റെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം, അല്ലാണ്ട് അത് പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെക്കുക. ഇനി ഇതേപോലെ നല്ല ക്ലോത്ത് യോക്ക് ഭാഗം ഇതേപോലെ നല്ല ഭാഗം വരുന്ന പോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഈ മടക്കിയ ഭാഗം ഇതിൻ്റെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് വരിക. ഫ്രില്ലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രില്ല് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ ടിക് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് ടിക് മാർക്ക് ഇട്ട് അതിനനുസരിച്ചിട്ട് ഫ്രില്ലിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അളവ് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രില്ലിട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റോട്ട് എത്തുമ്പോഴത്തേക്കും ഫ്രില്ല് തികയില്ല. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് മുന്നേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അഴിക്കേണ്ടി വരും, അഴിച്ചിട്ട് വീണ്ടും തയ്ക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ടല്ലോ. അതിനുള്ള ഇതിൽ അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് നമ്മളൊരു ടിക് മാർക്ക് ഇട്ട് കൊടുക്കുക അവിടെ എവിടെയായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് മനസ്സിലാവും, ഇവിടത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫ്രില്ല് അവിടത്തേക്ക് തീരണം എന്നുള്ളൊരു കണക്കുണ്ടല്ലോ. ആ കണക്കിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടിക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇതേപോലെ ഈ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വെച്ചാൽ കണ്ടില്ലേ, അതേപോലെയാണ് ഇട്ടിട്ട് വന്നത്. ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞ് കണ്ടില്ലേ, ഇത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ താഴത്ത് ഇതിപ്പോൾ രണ്ട് പീസാണ് ഞാൻ വെച്ചത്. രണ്ട് പീസാണ് ആദ്യത്തെ സ്റ്റെപ്പിന് കൊടുത്തത്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിനും അവിടെ എവിടെയായിട്ട് ഇതിൻ്റെ താഴത്ത് ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടിക്കിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് വലിയ ഫ്രില്ലൊക്കെ വരുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല, ഫ്രില്ലിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുക, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഞാൻ മൂന്ന് പീസാണ് യൂസ് ചെയ്തത്. മൂന്ന് പീസ് അത് മറക്കരുത്, വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് മൂന്ന് പീസാണ്. ആ മൂന്ന് പീസിനെ ഞാൻ ജോയിൻ ചെയ്തു, മൊത്തത്തിലേ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതേപോലെ ടിക് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളോട് പറയണ പോലെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും വൃത്തിയായിട്ട് കിട്ടുള്ളൂ എന്നാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ വീണ്ടും മടക്കി വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എവിടെയൊക്കെ നമുക്ക് ടിക് മാർക്ക് ഇട്ടിട്ട് നമുക്കതിനെ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്, അത്രയും നമുക്ക് വൃത്തിയായിട്ട് ആ ഒരു ഫ്രില്ലിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ താഴത്തുള്ള സ്റ്റെപ്പ് ഇനി ഫ്രില്ലിടാൻ പോവാണ്. അപ്പോൾ മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു ഭാഗം മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ചിട്ട് ഇനി ഫ്രില്ലിട്ട് പോവുകയാണ്. അത് ഞാൻ കാണിക്കുന്നില്ല ഫ്രില്ലിടുന്നത്. പിന്നെ ഫ്രില്ല് കണ്ടില്ലേ, താഴത്തേക്ക് എത്തുമ്പോഴത്തേക്കും നല്ല ഗ്യാപ്പ് വന്നിട്ടുള്ള ഫ്രില്ലാണ് വരുന്നത്. കാരണം നമ്മൾ അതിൻ്റെ താഴത്ത് മൂന്ന് പീസേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ താഴത്ത് ഇനി വരുന്നത് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ക്ലോത്താണ് വരുന്നത്. ഈ മൂന്നിന് നേരെ ഡബിളായിട്ട് ആറ് പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. ആറ് പീസാണ് ഇതിൻ്റെ താഴത്ത് ഞാൻ യൂസ് ചെയ്യുന്നത്. അവിടെ എവിടെയായിട്ട് ഇതിനും ടിക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം മടക്കി തയ്ച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്ലോത്തിൻ്റെ അവിടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടില്ലേ. ഇത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് നമ്മളിതിനെ ഫുള്ളായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം, എന്നിട്ടേ നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതേപോലെ ചെയ്യാം.
അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തേർഡ് സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സ്റ്റെപ്പിനേക്ക് എനിക്ക് 9 പീസേ ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 6 6 12 പീസല്ലേ നമ്മൾ കണക്കിന് വെക്കേണ്ടത്. പക്ഷേ അത്രയും ഇല്ലാത്തത് കൊണ്ടും അത്രയും ക്ലോത്ത് വീണ്ടും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ 9 പീസ് മാത്രമേ താഴത്തേക്ക് വെച്ച്, ഏറ്റവും എൻഡിൽ 9 പീസാണ് എടുത്തിട്ടുള്ളത്. ആ 9 പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ തയ്ച്ച് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ടും നല്ല ഫ്രില്ലിനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്രില്ലിൻ്റെ വിടുത്ത് കുറച്ച് കൂടുതലായിരിക്കും. താഴത്തോട്ട് എത്തുമ്പോഴത്തേക്കും കുറച്ച് വലിപ്പമുള്ള ഫ്രിൽ, വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ട് വിട്ടിട്ടായിരിക്കും ഫ്രിൽസ് വരുന്നുണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ചെയ്യാൻ എളുപ്പമാണ്. യോഗ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്ത് മൊത്തം നമ്മൾ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് ഇങ്ങനെ പോവാം. മടുക്കും. കുറച്ച് എന്താ പറയുക, നമ്മൾ ഇടക്കിടക്ക് ഒരു ബ്രേക്കെല്ലാം ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് ചെയ്ത് എനിക്ക് ആകെ ക്ഷീണമായി എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ഫ്രിൽസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്താ പറയുക, ഇത്രയും ഫ്രില്ലുള്ളത് എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത്രയും ഫ്രില്ലുള്ളത് ചെയ്യുന്നത്. അല്ല, മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്രയും ബോറടിച്ചിട്ടില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് പോവുകയാണല്ലോ. ഓരോരോ പീസും ഓരോരോ സ്റ്റെപ്പും ഒരുപാട് ഫ്രില്ലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്ന കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എന്താ പറയുക, ഈ റൂമേ തികയാതെ വന്ന് എനിക്ക്, കാരണം ഇത്രയും വലിയ ഫ്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ ഒരുപാട് ക്ലോത്തൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഗൗണായിട്ടിടാന്നുള്ള ആൾക്കാർക്ക് ഗൗണായിട്ടിടാം, അതല്ല ഇതേപോലെ ജീൻ്റെ കൂടെ ഇടണേൽ അങ്ങനെയും ഇടാം. കണ്ടില്ലേ, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെയുള്ള അഭിപ്രായം പറയുക. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. പിന്നെ ക്ലോത്ത് എടുക്കുമ്പം ശ്രദ്ധിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത് നോക്കി നോക്കി എടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് തരാം. താങ്ക് യു.